അന്യന്റെ ഒരുപാടുള്ളൊരു അമ്മയാ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് തല്ലിയത്. അവരുടെ കണ്ണീരും വേദനയും എത്രയെന്ന് തിരിച്ചറിയാൻ നിനക്കോ ഇവൾക്കോ കഴിയത്തില്ല. എന്നാ ഞങ്ങൾക്കതറിയാടി. അതുകൊണ്ട് ഈ അവസ്ഥയിൽ പോലും നിന്നോട് ഒരു സാധാമോ എനിക്കില്ല. ഭർത്താവ് മരിച്ച ശേഷം വിഹിതം ചോദിക്കാൻ ആർത്തി പൂണ്ടിരിക്കുന്ന പെണ്ണാടി നീ. അവനപ്പം നീയും ജയിലിൽ കിടക്കണ്ട. അങ്ങനെ ഒരു അവസരം വന്നാൽ അവിടെ കിടന്ന് പ്രസവിക്കണം. നീ നരകയാതന അനുഭവിക്കണം. ഇങ്ങനൊരു അച്ഛനെ ലോകത്തുണ്ടാവോ? ഇല്ല, ഉണ്ടായിരുന്നെങ്കിലേ നിങ്ങൾ രണ്ടിനെയും കഴുത്ത് ഞെരിച്ച് കൊല്ലേണ്ട സമയം കഴിഞ്ഞു. എന്റെ കുഞ്ഞിതെല്ലാം കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരേ ഒരു മോള, അവൾ ആദ്യമായിട്ട് അമ്മയാവാൻ പോകുമ്പോ ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞൂടെ മനുഷ്യ. എടി, നിന്റെ വയറ്റിൽ അവൾ കുരുത്തപ്പോ നീ എന്നോട് ചോദിച്ച ചോദ്യം ഇപ്പോഴും എന്റെ കാതിലുണ്ട്. നമുക്കൊന്നുപോലെ മനുഷ്യ ഇതിനങ്ങോട്ട് കളഞ്ഞൂടേന്ന്. സ്വന്തം കുഞ്ഞിനെ പോലും കൊല്ലാൻ മനസ്സുള്ള, പ്രസവ വേദന പോലും സഹിക്കാൻ കഴിയാതിരുന്ന അമ്മയാണടി നീ. അങ്ങനെയുള്ള നീ കൂടുതലൊന്നും പറയണ്ട. വേദനയ്ക്കൂടി ഞാൻ കണ്ണീരൊടുക്കും. ഭാര്യ ഭാര്യയും മകളും മകളുമാകുമ്പോ നല്ലൊരു ജീവിതം തൊലച്ചിട്ട് വന്നവളെ ഇനി ഇവിടെ ഞാൻ വെച്ച് വാഴിക്കില്ല. ഉള്ളത് കൊടുക്കും. അതിൽ കൂടുതൽ വേണമെങ്കിലേ നീ അന്യന്റെ വീട്ടിൽ പോയി പാത്രം കഴുത് എച്ചില് കോര്. എന്നിട്ട് അവൾ ആവശ്യപ്പെടുന്നതെല്ലാം മുന്നിലോട്ട് കൊണ്ട് ഇട്ട് കൊടുക്ക്. അല്ലാതെ പരാതി പറയരുത് അമ്മയും മോളും. കൊണ്ടുവിട്ടു അവളെ. നന്നായി അവളിവിടെ നിന്നെങ്കിൽ ചിലപ്പോ എനിക്ക് കൊല്ലേണ്ടി വന്നേനെ. കഴിഞ്ഞ കുറെ നാളായി ഞാൻ അവളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതെന്റെ അമ്മയാ. ഇന്ന് മാത്രമല്ല നാളെയും അങ്ങനെ തന്നെയാ. അമ്മ നോക്കണ്ട, ആൾക്കാരെയെല്ലാം മനസ്സിലാക്കാനും നഷ്ടപ്പെട്ട സ്വത്ത് തിരികെ വാങ്ങിക്കാനുമാ ഞാൻ ഇങ്ങനൊരു നാടകം കളിച്ചത്. പിന്നെ ജാതിയിലൂടെ ആൾക്കാരെ വീഴ്ത്തുന്നവൻ തൽക്കാലം ഒന്നും അറിയണ്ടെന്നും കരുതി. എനിക്ക് ഓർമ്മേണ്ടെന്നറിഞ്ഞാൽ പിന്നിലൂടെ ആക്രമിക്കാൻ ആളെത്തും. അതുകൊണ്ട് ഈ അഭിനയം നന്നായി. എല്ലാം തകർന്നെന്ന് കരുതിയതാ. അവ വഞ്ചിച്ചു എന്നറിഞ്ഞപ്പോ മരിക്കണമെന്ന് പോലും തോന്നി. എങ്കിലും ഇപ്പൊ മോൻ തിരിച്ചു വന്നത് ശരിക്കും ആശ്വാസമായി. എനിക്കൊരു ബലമായി. ഡോക്ടർക്ക് എല്ലാം അറിയായിരുന്നു. അന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ തന്നെ ഞാൻ അദ്ദേഹത്തോടെ എല്ലാം പറഞ്ഞിരുന്നു. അവൻ സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവാതെ ഇവിടെ നിന്ന് പോവില്ല. അതിനിടയ്ക്ക് അവന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. എല്ലാം എഴുതി വാങ്ങിയ ശേഷം കൊല്ലും. ശരിക്കും രോഹിണി ചേച്ചിയോടും ജോസാറിനോടൊക്കെ നമ്മൾ കാണിച്ചത് കൊടും വഞ്ചനയാ. എല്ലാം തിരിച്ചറിഞ്ഞ ശേഷം ഞാൻ അവരോടൊക്കെ പോയി മാപ്പ് പറഞ്ഞിരുന്നു. എന്നിട്ട് അവനെ തീർക്കാനും തീരുമാനിച്ചിരുന്നു. അങ്ങനെ അവനെ പിന്തുടർന്ന് പോകുമ്പോഴാ ഒരു വാഹനം എന്നെ ഇടിച്ചു വീഴ്ത്തിയത്. പിന്നെ ഗുണ്ടകളും അന്നും മരിച്ച മാനുവലിന്റെ അങ്കിളും വന്നു കൂട്ടത്തിൽ അവനും. അന്ന് എന്റെ നെഞ്ചിൽ ചവിട്ടി നിന്നോണ്ട് അവൻ പലതും പറഞ്ഞു. മരണം ഉറപ്പാക്കിയിട്ട് അവൻ പോയത്. ആ സമയത്ത്
ദൈവത്തെ പോലെ അവൾ അവതരിച്ചു മോചിത. പിന്നീട് അങ്ങോട്ട് അവളുടെ നിർദ്ദേശപ്രകാരമാ ഞാൻ മുന്നോട്ട് പോയത്. കേട്ടിട്ട് പേടി തോന്നുന്നു. ആരാ അവനെ പ്രസവിച്ച അമ്മ? ആ അമ്മയും അച്ഛനെയും ഇനി ആർക്കും കാണാൻ പറ്റില്ല. മിക്കവാറും അവരെ അവൻ കൊന്നു കാണും. ആരും പറയാതെ തന്നെ കഥകൾ അമ്മ അറിഞ്ഞു. ഇനി കുറച്ച് ദിവസത്തേക്ക് അതിൻ്റെ ഷോക്കുണ്ടാവും. പ്രത്യേകിച്ച് രോഹിണിയെ പറഞ്ഞതും ജോസ് സാറിനെ ജയിലിലാക്കിയതുമൊക്കെ അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. അതിൻ്റെ സങ്കടം ചില്ലറയല്ല. എന്ന് വെച്ചാൽ ജയപ്രഭ ടീച്ചറിന് ജീവിതത്തിൽ ഇന്നേ വരെ ഇത്രയും വാശി ഉണ്ടായിട്ടില്ല. ജോസിനെ ജയിലിലാക്കി അടങ്ങൂ എന്ന ഉറച്ച തീരുമാനത്തോടെയാണ് നന്ദൻ രമ മുന്നോട്ട് പോയത്. ഇടയ്ക്ക് ഞാനും സൂചിപ്പിച്ചു ഇതിൻ്റെയൊക്കെ അവസാനം കുറ്റബോധം ഉണ്ടാവുമെന്ന്. അമ്മ ഈ സംഭവം അറിഞ്ഞ ശേഷം ഉരുകി തീരുവ. നന്ദൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അമ്മയുടെ ശ്രദ്ധ തിരിക്കണം, ആത്മവിശ്വാസം കൊടുക്കണം. എന്തൊക്കെ പറഞ്ഞാലും നടന്നതൊക്കെ ഓർക്കുമ്പോൾ താങ്ങാൻ പറ്റും അമ്മയ്ക്ക്. അവനിപ്പോ എവിടെയാ ആ ശരത്ത്? എന്തോ അറിയില്ല. അവന് രോഹിണി ചേച്ചി ഉൾപ്പെടെ ഈ നാട്ടിലെ മൂന്ന് ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്. അതിൽ രഹനയുടെ വീട്ടിലെ അവനിപ്പോ വന്നു പോകുന്നുള്ളൂ. അവിടെ ആരെ അറിയിക്കാൻ പറ്റാത്ത സ്ഥിതിയാ. എങ്ങനെ അറിയിക്കും? ഇതൊക്കെ ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്ന കാര്യമാണോ? രഹനയുടെ ഉമ്മയും പാപ്പയും അറിയുന്നതിന് മുമ്പ് അവനെ എനിക്ക് കൊല്ലണം. അവരറിഞ്ഞു കഴിഞ്ഞ പിന്നെ എനിക്കതിനുള്ള ചാൻസ് കിട്ടില്ല. അതെ, ഞാൻ പറഞ്ഞില്ലേ പറമ്പിന്റെ ഉടമസ്ഥന് ശത്രുക്കൾ ഒരുപാടാ. അതുകൊണ്ടാ ഇങ്ങനെ ഒരു വരവ് വരേണ്ടി വന്നു. ഞങ്ങൾക്കറിയാവുന്ന പറമ്പ, അതുകൊണ്ട് വലുതായിട്ടൊന്നും നോക്കാനില്ല. ആ നമുക്ക് വേണമെങ്കിൽ കരാർ ഉറപ്പിക്കാം. ഓക്കെ ആയിക്കോട്ടെ. എന്തായി വാക്കുറപ്പിക്കാന്ന പറയുന്നത്? ഓ ആയിക്കോട്ടെ, നാളെ വരേണ്ട സ്ഥലം ഞാൻ പറയാം, അവിടെ വന്നാ മതി. അവന്മാരാണെന്ന് തോന്നുന്നു. അവന്റെ രക്ഷപ്പെട്ടു. നീ ഇത് വാങ്ങിച്ചോട്ടല്ലോ. നിനക്ക് നീ പറമ്പിൽ ഒരു പുല്ലും ചെയ്യാൻ പറ്റൂല. ഈ പറമ്പ് വാങ്ങിച്ചിട്ട് നിനക്ക് ഇതിനകത്ത് കേറാൻ പോലും പറ്റൂല, മനസ്സിലാവും? അയ്യോ ഞങ്ങളില്ലേ, ഞങ്ങളെ കൊല്ലിക്കാനാണോ വിളിച്ചോണ്ട് വന്നത്? പറോ. ശരി. പകല് പറ്റാത്തോണ്ട് രാത്രി നാളെയും വിളിച്ചോണ്ട് വന്നതാ. അപകടം പിന്നിലുള്ളതുകൊണ്ട് സ്കൂട്ടർ മതിലിനപ്പുറത്ത് വെച്ചിട്ടാ വന്നത്. അതുകൊണ്ട് മതില് ചാടിയപ്പോ അതോടത്തോട് പെട്ടെന്ന് പോവാൻ പറ്റി. വാസ്തവിക്കണമെന്ന് ഓർപ്പിച്ചാൽ നടക്കുകയാണ്. അല്ല അതെവിടെ ഓരോരുത്തം നോക്കാം. ആ ആ ബ്രോക്കർ ഇനി ഏതായാലും വരാൻ പോകുന്നില്ലണ്ണ. അവന്റെ പരിപാടികളൊക്കെ ഇന്നത്തോടെ ഒതുങ്ങി. പിന്നെ മറ്റവന് തോന്നിക്കാണും ഈ വസ്തു കച്ചവടം അത്ര നിസ്സാരമല്ലെന്ന്. എങ്ങനെയും വിറ്റിട്ട് അവന് നാട് വിടണം, അതാ ഉദ്ദേശം. നല്ല വിശാലമായ പറമ്പായിരുന്നു. ഇവിടെ വെച്ചവനെ കിട്ടിയിരുന്നെങ്കിൽ നല്ല വിശാലമായിട്ട് വലിച്ചു കീറായിരുന്നു. പക്ഷെ നടന്നില്ല. സാരല്ല, അവന് കിടന്ന് ഉരുകയാണല്ലോ. ആ നീ വാ, നമുക്ക് നോക്കാം എവിടെയെങ്കിലും പിടിക്കാൻ പറ്റുമോ. എല്ലാം അഭിനയമായിരുന്നു അല്ലേ? അതെ, മോചിത പറഞ്ഞു, ഞാൻ അനുസരിച്ചു. ആ സമയത്ത് അത് ആവശ്യമായിരുന്നു.
ഒരാൾക്ക് പോലും മനസ്സിലായില്ല അത്ര നന്നായിട്ടാ നീ ആക്ട് ചെയ്തത്. അതുകൊണ്ട് കൺമുന്നിൽ കണ്ടു, കാണാൻ പാടില്ലാത്തത് പലതും. ഇനി ഒരിക്കലും ആര് തെറ്റിദ്ധരിപ്പിച്ചാലും എന്റെ ചേച്ചിയും ജോസാറിനെയും ഞാൻ തള്ളി പറയില്ല. അങ്ങനെ തറപ്പിച്ചൊന്നും പറയണ്ട, സാഹചര്യം വരുമ്പോ ഇതുപോലെ ഇനിയും പലതും സംഭവിച്ചു എന്ന് വരാം. ഇല്ല ചേച്ചി, നമ്മുടെ രാഖി മോളും മരിച്ചെങ്കിൽ അതിലൊരു പങ്ക് എനിക്കും അവകാശപ്പെട്ടതാ. അവനെ കുറിച്ച് പല ആരോപണങ്ങളും കേട്ടപ്പോ അത് അന്വേഷിക്കാനുള്ള സന്മനസ് ഞാൻ കാണിക്കണമായിരുന്നു. ഇനിയിപ്പോ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നന്ദ. പിന്നെ അവൻ ഇവിടെ വന്നോ? ഇനി അതിനുള്ള ധൈര്യം അവനുണ്ടാവില്ല. മോചിത പറഞ്ഞതെല്ലാം കേട്ടു, അതൊക്കെ ശരിയായിരുന്നു. എന്നാൽ കുറച്ചുകൂടി മുമ്പ് അവനെ കൈകാര്യം ചെയ്യണമായിരുന്നു. അമ്മ അറിഞ്ഞ സ്ഥിതിക്ക് സി ഐ മാത്യു സാറിനെ വിളിച്ച് വിവരം പറഞ്ഞു വേണമല്ലോ. അമ്മയാകെ സമനില തെറ്റിയ അവസ്ഥയില്ല. ഇവിടെ എന്ത് സംഭവിച്ചിട്ടും കാര്യമായിട്ട് പ്രതികരിച്ചിട്ടില്ല അമ്മ. എന്നാൽ നയനെ ഇപ്പോ ബലമായി പിടിച്ചു വലിച്ചുകൊണ്ട് പോയ അവളുടെ വീട്ടിലാക്കിയത്. ഇനി തിരിച്ചു വിളിക്കില്ല, അത്രക്ക് ചൂട് പിടിച്ചു നിൽക്കുക അമ്മ. എന്നുവെച്ചാ അവന് കൊടുത്ത സ്നേഹം നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറമല്ലേ. മരുമകൻ ഇത്രയും വലിയ ചതിയനാണെന്ന് അറിഞ്ഞിട്ടും ആദ്യമൊന്നും വിശ്വസിച്ചിട്ടുണ്ടാവില്ല അമ്മ. പിന്നെ കേട്ടതിൽ കഴമ്പുണ്ടെന്നറിഞ്ഞപ്പോ എല്ലാ പരിധിയും വിട്ടുകാണും. ഇങ്ങനെ ഒരു സാഹചര്യത്തില് ചേച്ചിക്ക് ഇവിടെ വന്ന് നിന്നൂടെ? വരം, പക്ഷേ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഏത് പ്രതികൂല സാഹചര്യത്തിലും എനിക്കൊപ്പം നിന്നവരാ ജോസാറും അമ്മച്ചിയും. അതിന്റെ സ്നേഹം അവരോട് കാണിച്ചേ പറ്റൂ എനിക്ക്. അത് ശരിയാ, ഞങ്ങൾക്കൊക്കെ രണ്ടാം സ്ഥാനം നൽകുന്നതിലും തെറ്റില്ല. ജോസാറിന്റെ അമ്മച്ചിയുടെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള യോഗ്യത പോലും ഞങ്ങൾക്കാർക്കുമില്ല. ലോകത്ത് ഇങ്ങനൊരു അമ്മയും മകനും ഇല്ല നന്ദ. നമ്മുടെ അമ്മയെ ജയിക്കാനല്ല, സഹായിച്ചിട്ടും തോൽക്കുന്ന തിരിച്ചടികൾ മാത്രം കിട്ടുന്ന ജോസാറിനും അമ്മച്ചിക്കും ഒരിത്തിരി ആശ്വാസം കിട്ടിക്കോട്ടെ എന്ന് കരുതിയ ഈ താലി എന്റെ കഴുത്തിൽ കെട്ടിത്തരാൻ സാറിനോട് പറഞ്ഞത്. ഇത് ബലമുള്ള താലിയാ, ഈശ്വരന് മാത്രമേ ഇനി ഇത് പൊട്ടിച്ചെറിയാൻ പറ്റൂ. ചേച്ചി വിഷമിക്കണ്ട, അമ്മ തന്നെ സാറിനെ പുറത്തു കൊണ്ടുവരും. നിങ്ങൾ ഒന്നിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നത് ഞങ്ങൾ കാണും. എനിക്ക് ഏതായാലും സന്തോഷമായി. അച്ഛനെ അമ്മയും നോക്കാൻ ബുദ്ധിസ്ഥിരതയില്ലാത്ത മകനല്ലല്ലോ അരികിലുള്ളത്. അച്ഛനെ അമ്മയും നോക്കാൻ ബുദ്ധിസ്ഥിരതയില്ലാത്ത മകനല്ലല്ലോ അരികിലുള്ളത്. ഇനി അച്ഛനും ചിലപ്പോ എല്ലാം അറിയും. പിടിച്ചു നിൽക്കാൻ സഹായിക്കണേ നന്ദ. നോക്കിക്കോണേ. എന്റെ മോള് അകത്തുണ്ട്. എല്ലാവരും സത്യങ്ങൾ തിരിച്ചറിഞ്ഞാലും മോള് നിങ്ങളാരും പറയുന്നത് വിശ്വസിക്കണമെന്നില്ല. മോൾക്ക് ഇപ്പോഴും ചേച്ചിയോടാണ് ദേഷ്യം. അത് തുടരും. അതുകൊണ്ട് അമ്മയെ കാണണ്ടെന്ന് പറയുന്ന മോൾക്ക് മുന്നിലേക്ക് പോകുന്നില്ല ഞാൻ. എങ്ങനെയെങ്കിലുമൊക്കെ മോളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ജോസാർ ജയിലിൽ നിന്ന് വരുമ്പോ മോളും വേണം കൂടെ.
ഗഹിനിയുടെ ബാപ്പയും ഉമ്മയും അറിയേണ്ടതൊക്കെ അറിഞ്ഞ പ്രശ്നമാവുമെന്ന് എനിക്കറിയാം. അവർക്കൊക്കെ അത്രയ്ക്ക് ജീവനാ കുട്ടിയെ. എങ്കിലും എനിക്കും വിശ്വട്ടിനൊക്കെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റി. അതുപോലെ അവർക്കും പറ്റാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നവാസെങ്കിലും സംഭവം അറിയണം. രഹിനയുടെ ഷാജഹാൻ അവനൊരു ഫ്രോഡാ. ഈ സംശയം കുറച്ചു ദിവസങ്ങളായി എനിക്കുണ്ടായിരുന്നു. അന്ന് ടീച്ചറ് ഷാജഹാന്റെ ഫോട്ടോ മൊബൈലിൽ കണ്ടപ്പോ ഞെട്ടിയത് ഞാനും ശ്രദ്ധിച്ചതാ. പിന്നെ രഹന ഷാജഹാനുമായി അകന്നിട്ട് കുറെ നാളുകളായി. ഒന്നിച്ച് താമസിക്കുന്നുവെന്നേ ഉള്ളൂ. അവര് തമ്മില് അത്ര ലോകത്തിലൊന്നും അല്ല. എന്തോ പന്തികേടുണ്ടെന്നറിയാമായിരുന്നു. ഞങ്ങൾ ഒരിക്കൽ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോ ഈ ഷാജഹാൻ എന്ന് പറയുന്നവൻ മറഞ്ഞു നിന്നു. തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു. അവന് വെളിച്ചത്തിലേക്ക് വരാൻ പറ്റില്ല, ആരുടെ മുന്നിലേക്കും വരാൻ പറ്റില്ല. കാരണം രണ്ടാളും ഒന്നാണ്. ഹൃദയം കൊടുത്തു ഞങ്ങള് ഞങ്ങളുടെ മരുമകനെ. എന്നാ ഞങ്ങളുടെ ചങ്ക് അവൻ തകർത്തു. രഹനമോളോട് ചോദിച്ചാ മതി, ബാക്കിയൊക്കെ പറയും. അവരെ കൊല്ലണം. ഞങ്ങൾ എല്ലാരും പറഞ്ഞതാ ഒരു പരിചയമില്ലാത്ത ഒരുതനെ കെട്ടരുതെന്ന്. എന്നിട്ട് ഓള് നിന്നെടുത്ത് തന്നെ നിന്നു. സ്നേഹിച്ചാളെ കിട്ടണമെന്ന് വാശി പിടിച്ചു. അതുകൊണ്ട് ബന്ധുക്കളെ ഒന്നും തിരക്കിയില്ല, നാടും വീടും ഒന്നും അന്വേഷിച്ചുമില്ല. രഹനയ്ക്കും ലേനയ്ക്കൊക്കെ പറ്റിയ അബദ്ധം അത് തന്നെയാ. പിന്നെ രോഹിണിയുടെ കാര്യത്തില് ഞങ്ങളെ തെറ്റിയത്. പത്തനംതിട്ടയിലാ വീടെന്ന് പറഞ്ഞു. അമ്മയും ബന്ധുക്കളെയൊക്കെ കാണിച്ചു. വലിയൊരു വീടും ചതിയും വഞ്ചനയൊക്കെ കൂടെ കൊണ്ടു നടക്കുന്നവന് അച്ഛനെയും അമ്മയും ഒക്കെ വാടകയ്ക്കെടുക്കാൻ പ്രയാസമൊന്നുമില്ലല്ലോ. രഹനയുടെ അമ്മായി അച്ഛനും അമ്മായിയമ്മയും ഒക്കെ അങ്ങനെ വന്നവരാ. ബാപ്പയോടും ഉമ്മയോടും ഉമ്മുമ്മയോടും ഇതൊന്നും പറയാൻ പറ്റത്തില്ല. അറിയാം, അവരൊന്നും അറിയണ്ട. എന്നാ അവരാരും മണ്ടരാകാതിരിക്കാൻ നവാസ് ഇത് അറിയണം തോന്നി. ഓക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നെഞ്ച് താണി നിറച്ചില്ല ടീച്ചറെ. വേറെ ആർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. ഓളുടെ തകർച്ച അതാർക്കും സഹിക്കാൻ പറ്റത്തില്ല. വണ്ടിയെടുക്ക. എല്ലാം പിഴച്ചു മോജിതേ. ഇന്നലെ അവനെ പിടിച്ചു കെട്ടി മോജിതയുടെ വീട്ടിൽ കൊണ്ടുവരാനായിരുന്നു പ്ലാൻ. പക്ഷെ അതിനിടയിൽ അമ്മ എല്ലാം തിരിച്ചറിഞ്ഞു. അത് മനസ്സിലാക്കിയതോടെ അവ മുങ്ങിയെന്ന് തോന്നു. ഞാൻ പറഞ്ഞില്ലേ ഈ നാടകം അവസാനിപ്പിക്കേണ്ട സമയമായിരുന്നു. അവനിനി തിരിച്ചു വരില്ലെന്ന് ഉറപ്പാണോ? അതിനാണ് സാധ്യത. അവൻ ചിലപ്പോ ഈ നാട്ടിൽ നിന്നെ മുങ്ങിയാലും മതി. അങ്ങനെയൊന്നും പോവാൻ അവന് പറ്റത്തില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവന് പണത്തിന് ടൈറ്റ് ഉണ്ട്. അതുകൊണ്ട് ആ പ്രോപ്പർട്ടി സെയിലാക്കാതെ അവൻ എവിടേക്കും പോവില്ല. നന്നായിട്ട് വിഷമിക്കണ്ട. ചക്രവ്യൂഹത്തിനുള്ളിൽ തന്നെയാ അവനിപ്പോഴും. കൂട്ടിലടയ്ക്കപ്പെട്ട പോലെയാ. ഇനി ഓടി അണയ്ക്കട്ടെ, എവിടെയെങ്കിലും വെച്ച് അവൻ കിതച്ച് വീഴും. ഇനി അവന് കയറി ചെല്ലാൻ പറ്റുന്ന വീട് രഹനയുടെ വീട് മാത്രമാണ്. അവിടെ ഇട്ട് പിടിക്കാൻ പറ്റില്ല. എന്റെ അമ്മയും അച്ഛനും സത്യങ്ങൾ അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുപോലെയാ അവിടുത്തെ അവസ്ഥ. അറിയാലോ, രഹനയുടെ ഉമ്മയും ബാപ്പയും സംഭവങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ അവൾ അവിടുന്ന് പുറത്താ. എങ്കിലും അവൻ അവിടേക്ക് പോവില്ല. ആ പരിസരത്തിട്ട് അവനെ നമുക്ക് പിടിക്കാം. അമ്മയെല്ലാം അറിഞ്ഞതുകൊണ്ട് ഇനി രഹനയുടെ വീട്ടുകാരും നടന്നതൊക്കെ അറിയാനുള്ള സാധ്യതയുണ്ട്. അമ്മയൊക്കെ തളർന്നുപോയി കാണുമല്ലോ. അമിതമായി വിശ്വസിച്ചവൻ ചതിച്ചതിന്റെ വേദനയുണ്ട്. അവന് വേണ്ടി രോഹിണി ചേച്ചിയും ജോസാറിനെയും തള്ളി പറയുകയും നിരപരാധിയായ ജോസാറിനെ ജയിലിൽ കിടത്തിയതിന്റെയും സങ്കടമുണ്ട്. പിന്നെ അതിലുപരിയാണല്ലോ ഉള്ളിലെ ഭാരം പുറത്ത് കാട്ടാതെ
അച്ഛന്റെ മുന്നിൽ അഭിനയിക്കേണ്ടി വരുന്നത്. എല്ലാം അമ്മ അറിഞ്ഞ സ്ഥിതിക്ക് നയനയുടെ കാര്യം പരിങ്ങല്ലായി കാണുമല്ലോ. അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുവിട്ടു അമ്മ. വിഷമുള്ള ജന്തു ഇനി അവിടെ കഴിയട്ടെ. സൂക്ഷിക്കണം ഈ നന്ദേട്ടനും എല്ലാവരും. ആയുധം കരുതിയായിരിക്കും ശരത്തിന്റെ നടപ്പ്. മുൻപിൽ ഇരുട്ടായതുകൊണ്ട് ആരെയും അവൻ അപായപ്പെടുത്താം. നേരിട്ട് വരില്ല, പിന്നിൽ നിന്നായിരിക്കും ആക്രമണം. ആ ഓർമ്മ വേണം. അങ്ങനെ ഉള്ളിൽ കരടുമായി നടക്കുന്ന ഒരാളുമായി ബന്ധം തുടരാൻ എനിക്ക് താല്പര്യമില്ല. പ്രശ്നം ഗുരുതരം തന്നെ. ഇവർക്കിടയിലുള്ള അകൽച്ചയുടെ കാര്യം നിസാരമല്ല. ഈ തട്ടിപ്പ് വീരന്റെ ചതിയുടെ കഥ ഇവരിൽ തീരില്ല. കണക്ക് ചോദിക്കാൻ ഒരാൾ കൂടി എത്തുന്നു. ഇയാൾ ആ മകളുടെ അച്ഛൻ.